കൗൺസിലിംഗ് എടുക്കുമ്പോൾ റിലാക്സ് ആയി തീരുക സാധാരണമാണ്. കൗൺസിലിംഗിൽ കൗൺസിലിൽ തന്റെ പ്രശ്നങ്ങൾ കൗൺസിലറുമായി പങ്കുവയ്ക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഇയാളുടെ മനസ്സിൽ നിന്ന് ഈ പ്രശ്നം ഒഴിവായി മാറുന്നു. കൗൺസിലിംഗിൽ ഒരു ചർച്ച പലപ്പോഴും നടക്കാറുണ്ട് കൗൺസിലറും കൗൺസിലിയും തമ്മിൽ. അവിടെ ചോദ്യോത്തരങ്ങളും പരസ്പരമുള്ള പ്രശ്ന പരിഹാരവും എല്ലാം ഇവിടെ സാധിക്കുന്നുണ്ട്. കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്ന ചില അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാം. കൗൺസിലിങ്ങിലൂടെ അടിസ്ഥാനപരമായി അല്ലെ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നമുക്ക് അടിസ്ഥാനപരമായി പരിഹരിക്കാൻ സാധിക്കുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. അത്തരം ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കാം. വ്യക്തിഗത കൗൺസിലിങ്ങിൽ മാനസിക പ്രശ്നങ്ങളെ പരിഹരിച്ചെടുക്കാൻ സാധിക്കുന്നു. വൈകാരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചെടുക്കാൻ സാധിക്കുന്നു. വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചെടുക്കുവാൻ സാധിക്കുന്നു. അപകർഷതാ ബോധം, ആത്മഹത്യാ ചിന്തകൾ, നിരാശ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ ഇവയൊക്കെ കൗൺസിലിങ്ങിലൂടെ വ്യക്തിഗത കൗൺസിലിങ്ങിലൂടെ പരിഹരിച്ചെടുക്കുവാൻ സാധിക്കും. ഇതിൽ ഓരോന്നും വിശദീകരിച്ച് പറയേണ്ടതാണ്. ഇവിടെ ഞാൻ ഓരോന്നും വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, മനസ്സിനെ പിടികൂടിയിരിക്കുന്ന പ്രശ്നങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അതിനെ പരിഹരിച്ചെടുക്കുവാൻ തീർച്ചയായും കൗൺസിലിങ്ങിലും മനഃശാസ്ത്ര ചികിത്സകളിലും സാധിക്കുന്നു. സ്കൂൾ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ, ലക്ഷ്യബോധമില്ലായ്മ, ഏകാഗ്രതക്കുറവ്, പരീക്ഷാപേടി, മടി, മറവികൾ, അലസതകൾ, ഓർമ്മക്കുറവ്, ഉത്സാഹക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സ്കൂൾ കൗൺസിലിങ്ങിൽ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് പരിഹരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഫാമിലി കൗൺസിലിംഗാണ് അടുത്തൊരു വിഭാഗം. ഫാമിലി കൗൺസിലിങ്ങിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും പരിഹരിച്ചെടുക്കേണ്ടി വരുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, സൈക്സിക പ്രശ്നങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, പുകവലി തുടങ്ങിയ പ്രശ്നങ്ങൾ, പരസ്പരമുള്ള അംഗീകാരമില്ലായ്മ, അംഗീകാരക്കുറവ്, ദാമ്പത്യ ജീവിതത്തിൽ സഹകരണമില്ലായ്മ, അങ്ങിങ്ങും പരദൂഷണം പറച്ചിൽ, അവമാനശീലം, പുലഭ്യം പറയുക, വഴക്കിടുക തുടങ്ങിയ ഇങ്ങനെയുള്ള അനവധി ഫാമിലി പ്രശ്നങ്ങൾ ഫാമിലി കൗൺസിലിങ്ങിലൂടെ പരിഹരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. മനഃശാസ്ത്രപരമായി മറ്റ് പല സേവനങ്ങളും ഇന്ന് സാധിക്കുന്നതാണ്. അതിൽ ചിലതാണ് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, മനോജന്യ ശാരീരിക രോഗങ്ങൾ പരിഹരിച്ചെടുക്കാൻ സാധിക്കും. മാനസിക സമ്മർദ്ദം നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. സ്ട്രെസ്, ടെൻഷൻ, അകാരണമായിട്ടുണ്ടാകുന്ന ഭയം, കാരണമൊന്നും കാണില്ല, അകാരണമായി ഉണ്ടാകുന്ന ഭയം, അക്രമവാസനകൾ, അലർജികൾ, ശരീരത്തിൽ തോന്നുന്ന അലർജികൾ, ത്വക്ക് രോഗങ്ങൾ, ക്ഷിപ്രകോപം, പെട്ടെന്നുണ്ടാകുന്ന കോപം, കുറ്റബോധം, പലതിലും കാണപ്പെടുന്ന മാനിയകൾ, പ്രേതബാധകൾ, ബൈപോളർ ആയിട്ടുള്ള കാര്യങ്ങൾ, രാത്രി ഭയം, രാത്രിയിൽ ഉറങ്ങുന്നതിന് സാധിക്കാതെ വരുന്ന പ്രശ്നങ്ങൾ, ആഭിചാര ഭയം, ഇത് വളരെ അധികം കാണപ്പെടുന്നു. മറ്റുള്ളവർ ആഭിചാരം ചെയ്തു അല്ലെങ്കിൽ കൊണ്ടികൂടത്രമൊക്കെ ചെയ്തു എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, കൈവിഷം നൽകിയ സംഭവങ്ങൾ, കൈവിഷം തന്ന സംഭവങ്ങൾ തുടങ്ങിയവയൊക്കെ മനഃശാസ്ത്ര ചികിത്സയിലൂടെ പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ അനവധി സാധ്യതകൾ മനഃശാസ്ത്രത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾക്കായി, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സയൻറ്റിഫിക്കായി പലപ്പോഴും സമീപിക്കാറില്ല. നമ്മൾ എളുപ്പവഴിയിൽ സിദ്ധന്മാരുടെ അടുക്കലോ അല്ലെങ്കിൽ ചില അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുക്കലോ ഒക്കെ പോയി നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നു. മനസ്സിന് ട്രീറ്റ്മെൻ്റ് ശരിക്കും നൽകേണ്ടത് മനഃശാസ്ത്രജ്ഞനാണ്. അതിന് പകരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ മറ്റ് പല കുറുക്കുവഴികളും തേടുന്നു. ഇത്തരം കുറുക്കു വഴികൾ പലപ്പോഴും വലിയ അപകടത്തിലേക്ക് നയിക്കുന്നതായും കാണുന്നു. വെളുക്കാൻ തേച്ചത് പാണ്ട് എന്നുള്ള ഒരു പ്രയോഗം, ഒരു ശൈലി മലയാള ഭാഷയിലുണ്ട്. ഇത് പലപ്പോഴും ഇക്കാര്യത്തിൽ സംഭവിക്കാറുണ്ട്.
പല അസിദ്ധന്മാരായിട്ടുള്ള ആളുകളും വലിയ തുക ഈടാക്കുന്നതും അറിയുവാൻ കഴിയുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ ചികിത്സ വേണ്ടിയിടത്ത് ചികിത്സയ്ക്ക് പകരം മറ്റു ചില കുറുക്കു വഴികൾ തീടുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത്. ഇത്തരം അവസ്ഥകളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാനസികമായ അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം മനസ്സിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കാതെ മറ്റു വഴികൾ തേടുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നത്. അതുകൊണ്ട് ഇത്തരം അടിസ്ഥാന പ്രശ്നം കണ്ടെത്തി റൂട്ടിൽ നിന്ന് തന്നെ പ്രോബ്ലത്തെ പറിച്ചു മാറ്റിയെടുക്കുക, അതാണ് തീർച്ചയായും മനഃശാസ്ത്രത്തിൽ ചെയ്യുന്നത്. അത് സയൻറ്റിഫിക്കായിട്ടാണ് ചെയ്യുന്നത്. അത് തീർച്ചയായും രോഗങ്ങൾ സൗഖ്യമാകുന്നതിനെ സഹായിക്കുന്നു, ശാരീരിക രോഗങ്ങളും സൗഖ്യമാകുന്നതിനെ സഹായിക്കുന്നു. മനസ്സിൻ്റെ രോഗം പോലെ തന്നെ ശരീരത്തിൻ്റെ രോഗവും ഒരേ സമയം സൗഖ്യമായി തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കുറേ കാലം ശാരീരിക രോഗങ്ങൾക്ക് ചികിത്സിച്ചിട്ട് ഭേദമാകുന്നില്ല എങ്കിൽ തീർച്ചയായും മനഃശാസ്ത്ര ചികിത്സ കൂടി നൽകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ മനഃശാസ്ത്ര ചികിത്സയിലൂടെ ഈ ശാരീരിക രോഗത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് ഓർത്തിരിക്കുക, അതിനുവേണ്ടി യത്നിക്കുക.